നല്ല സന്ദർഭങ്ങളെ ബഹുമാനിക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കൾ ഉപസംഹരിക്കാൻ, വെള്ളിയാഴ്ച രാവ് നല്ല ബഹുമാനമുള്ള രാവാണ്. ഒറ്റ വെള്ളിയാഴ്ച രാവ് നമ്മൾ വെറുതെയാക്കാൻ പാടില്ല. ഖുർആനൊക്കെ പഠിച്ച് ഹിഫ്ളൊക്കെ പൂർത്തിയാക്കി തഫ്സീറുകളൊക്കെ കുറേ പഠിച്ച് ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പഠിച്ച പല ഭാഗങ്ങളും മറന്നുപോയി കൊണ്ടിരിക്കുന്നു, എനിക്കൊരു പ്രതിവിധി വേണം. പെട്ടെന്ന് പെട്ടെന്ന് എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മറന്നു മറന്നുകൊണ്ടിരിക്കുക. നമ്മളെ ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതലുള്ള രോഗമാണത്. പക്ഷെ ആളുകൾ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇന്നലെ കഴിഞ്ഞത് ഇന്ന് മറന്നുപോയി. പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ മറന്നുകൊണ്ടിരിക്കുക. നമ്മളാളുകൾ മറക്കാനുള്ള കാരണം ഭൗതികതയുടെ അതിപ്രസരവും അതിമോഹവും കൊണ്ടാണ്. അതുകൊണ്ടാണ് മറക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മറന്നു പോകുന്നു, എന്താണ് എനിക്ക് പരിഹാരം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു അലിയാരോട്, വെള്ളിയാഴ്ച രാവ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താറുള്ളത് എന്നൊരു ചോദ്യം. വെള്ളിയാഴ്ച രാവ് നിങ്ങൾക്ക് വരാറില്ലേ? ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ് സഹോദരങ്ങളെ. വെള്ളിയാഴ്ച രാവ് നിങ്ങൾക്ക് വരാറില്ലേ? നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. കഴിയുകയാണെങ്കിൽ ആ രാത്രിയിലെ അവസാന സമയം സുബിഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അത്തായത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഈ രാവ് മുഴുവനും ദുആഇന് ഉത്തരമുള്ള രാവാണ്. ദുആഇന് വലിയ ഉത്തരം ലഭിക്കുന്ന രാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവോട് പറയുന്നത്. വിശാലമായ തെളിവാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, അവസാന സമയം കഴിയൂലേ, ഫഖും വസ്തഹാ, അർദ്ധരാത്രി എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈയുയർത്തണം. എന്നിട്ട് ഹിഫ്ലിന് വേണ്ടി ദുആ ചെയ്യണം, ഇൽമിന് വേണ്ടി ദുആ ചെയ്യണം, തഖ്‌വക്ക് വേണ്ടി ദുആ ചെയ്യണം. അതിനും നിങ്ങൾക്ക് കഴിയൂലേ, ഫഖും ഫീ അവ്വലിഹാ, രാത്രിയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾ ദുആ ചെയ്യണം. ഈ രാത്രി ദുആ ഇന്റെ ഒരു രാത്രിയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ആ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. വളരെ മഹത്വമുള്ള രാവാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഖുർആനല്ലേ തെളിവ്? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാം അവർക്ക് 80 വർഷമായിട്ടുള്ള സങ്കടം അല്ല തീർത്തു കൊടുത്തത്, മാനസികമായുള്ള വലിയ വിഷമങ്ങൾ അല്ലാഹു അവസാനിപ്പിച്ചു കൊടുത്തത് ഒരൊറ്റ വെള്ളിയാഴ്ച രാവ് കൊണ്ടാണ്, ഒരൊറ്റ വെള്ളിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥന കൊണ്ടാണ്. 10 മക്കളെയും അല്ല സ്വാലിഹീങ്ങളാക്കി കൊടുത്തു. ആ 10 മക്കളും അതിന്റെ മുമ്പ് ബാപ്പയോട് നുണ പറഞ്ഞിരുന്നവരാണ്, ബാപ്പ പറഞ്ഞതിന് നേരെ എതിര് ചെയ്തവരാണ്. ബാപ്പയുടെ ഇഷ്ടം തനിച്ച് കിട്ടാൻ വേണ്ടി സ്വന്തം സഹോദരനെ പോലും കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞവരാ. ബാപ്പയുടെ സമീപത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോയി. വർഷങ്ങളോളം ബാപ്പ വിഷയത്തിൽ കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട്. ഹത്തബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ ഖദീം, കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ചകൾക്ക് പോലും സാരമായി ബാധിച്ചിട്ടുണ്ട്. അത്രത്തോളം സങ്കടം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വന്നിട്ടുണ്ട്. ആ സങ്കടങ്ങളൊക്കെ ഈ 10 മക്കളുടെയും ദുഷ്പ്രവർത്തനങ്ങൾ മൂലമാണ്. സഹനത്തോടെ ക്ഷമയോടെ അതൊക്കെ നേരിടുമ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാം കാത്തിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നല്ലൊരു സന്ദർഭമാണ്. അവസാനം ഞങ്ങൾ ചെയ്തതൊക്കെ മോശമായി പോയി എന്ന് ബോധ്യമായ മക്കൾ വെള്ളിയാഴ്ച രാവിന്റെ തൊട്ടടുത്തുള്ള പകലിൽ അഥവാ വ്യാഴാഴ്ച പകലിൽ വന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബന ഇന്നാ കുന്നാ ഖാതിഈൻ, ഉപ്പാ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തുപോയി, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുപോയി, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഉപ്പൊന്ന് ദുആ ചെയ്യണം. മഹാനവർ
അപ്പോൾ ദുആ ചെയ്തു കൊടുത്തില്ല സൗഫാസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം ഇപ്പോൾ ഞാൻ ദുആ ചെയ്യുന്നില്ല പിന്നീട് ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും ഏതാണ് ആ സമയം അതൊരു വെള്ളിയാഴ്ച രാവാണ് അന്നത്തെ രാത്രി തന്നെ മഹാനവർ അത്തായത്തിന്റെ നേരത്ത് എഴുന്നേറ്റു മക്കളെ സ്വലാഹിയത്തിന് വേണ്ടി അവരുടെ ശിഷ്ടകാല ജീവിതം ഖൈറലായി തീരുന്നതിന് വേണ്ടി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നല്ല സജലമായ കണ്ണുകളോടെ നല്ല വേദനിക്കുന്ന മനസ്സോടെ അല്ലാഹുവിലേക്ക് പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ മക്കളെ മുഴുവനും അല്ലാഹു സ്വാലിഹീങ്ങളാക്കി കൊടുത്തു ആ മക്കളെ കൂടെ പിന്നെയും ഒരു 25 കൊല്ലം അവരെ അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ദീർഘായുസ് കൊടുത്തു. നല്ല സന്തോഷത്തോടു കൂടെയാണ് ആ 25 കൊല്ലത്തെ ജീവിതം. അതിന്റെ മുമ്പ് ഒരു 80 വർഷം സങ്കട കണ്ണീരില്ലായ ജീവിതമാണ്. വെള്ളിയാഴ്ച രാവിന്റെ ഈ കഥ, ഈ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനോട് പറയുന്നത്, വെള്ളിയാഴ്ച രാത്രി ഉപയോഗപ്പെടുത്താറില്ലേ, ഈ രാവിനെ ബഹുമാനിക്കണം, വെറുതെ കളയേണ്ട രാവല്ല. വർഷ ആഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട രാത്രിയാണ് വെള്ളിയാഴ്ച രാവ്. ധാരാളം സ്വലാത്ത് ചൊല്ലി, ഒരുപാട് ദുആ ചെയ്ത്, ഒറ്റക്ക് തന്നെ ധാരാളം വേർന്ന് സങ്കടങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടേണ്ട വലിയ മഹത്വമുള്ള ഒരു രാവാണ് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നതിന് ശേഷം ഒരൊറ്റ വെള്ളിയാഴ്ച രാവും ഒഴിവാക്കിയിട്ടില്ല. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. അന്നത്തെ ഒരു വെള്ളിയാഴ്ച രാത്രിയിലെ അത്തായത്തിന്റെ നേരത്തുള്ള ഉത്തരം